Dear students, welcome back. Today we are going to learn about the second part of control statements, that is looping. Okay. Namla looping ennu parayna allengil loop enna statements namla eppozhana evideyana upayogikkende varunathu nokkam. Okay. But loop statements inde aavashyam namukku varunathu namla repeated aayittu oru set of statements cheyyendi varumbozhana loop statements aavashyayittu varunathu. അപ്പൊ ഇപ്പൊ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ 1 to 10 വരെയുള്ള നമ്പേഴ്സില് നമുക്ക് അതിന്റെ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു മെത്തേഡ് എന്ന് പറയുന്നത് സം ഈക്വൽ ടു സം പ്ലസ് 1² + 2² + അങ്ങനെ എഴുതിയിട്ട് പോവാം നമുക്ക്. ഓക്കെ, അത് 1 to 10 ആണെങ്കിൽ പോസിബിൾ ആണ്. 1 to 100 ആണെങ്കിലും എഴുതാൻ കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരിക്കും. അത് 1 to 1000 ആകുമ്പോഴും കുറേ കൂടി ബുദ്ധിമുട്ടാണ്. കാരണം 1000 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയർ നമ്മൾ പ്രോഗ്രാമിൽ എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ പ്രോഗ്രാമിന്റെ ലെങ്ത് വളരെ വലുതായിട്ട് വരും. അതുപോലെ അതിനകത്ത് വരുന്ന മിസ്റ്റേക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാവും. അതാണ് ഇതുവരെ പഠിച്ച ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം. നമുക്ക് ഒന്നുകിൽ ഇഫ് ആൻഡ് ഗോ ടു സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചിട്ട് ഒരു ലൂപ്പിംഗ് ക്രിയേറ്റ് ചെയ്യാം. പൊതുവെ ഉപയോഗിക്കാത്തതാണ് എങ്കിലും അതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഇവിടെ നോക്കാം, നമ്മളെ പ്രോഗ്രാം എഴുതി. പ്രോഗ്രാമിലെ ഫസ്റ്റ് ഇതായിട്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നു. സം ആൻഡ് എണ്ണിന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് അറിയാം 1 to 10 വരെയുള്ള നമ്പേഴ്സിന്റെ സ്ക്വയറിന്റെ സം കാണണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് 1-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അല്ലെ, എന്നിട്ട് അതിന്റെ വാല്യൂ സമ്മിനോട് ആഡ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെയും ചെയ്തിരിക്കുന്നത്, സം ഈക്വൽ ടു സം പ്ലസ് n² എന്ന് പറഞ്ഞു. ഓക്കെ, ദെൻ എന്നിന്റെ വാല്യൂ 10 ആണെങ്കിൽ നമുക്ക് ആ റിസൾട്ട് പ്രിന്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടി ഗോ ടു പ്രിന്റ് കൊടുത്തു. പ്രിന്റ് എന്ന് പറയുന്നത് ഇവിടെ ഒരു ലാബിലാണ്, ലാബിലേക്ക് പോകുന്നു. അപ്പൊ അവിടെ എന്ത് ചെയ്യണം, സമ്മിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഇഫ് എൻ ഈക്വൽ ടു 10 അല്ല എങ്കിൽ ഇതിന്റെ ഏത് പാർട്ട് എക്സിക്യൂട്ട് ചെയ്യും, എൽസ് പാർട്ടിലേക്ക് വരും അല്ലെ. ഇഫ് അങ്ങനെയാണല്ലോ ചെയ്യുന്നത്. അപ്പൊ എൽസ് പാർട്ടിൽ വരുമ്പോ എന്താ ചെയ്യുന്നത്, എൻ ഈക്വൽ ടു n+1 എന്ന് പറഞ്ഞാൽ അത് നേരെ ഇങ്ങോട്ടേക്ക് പോവും, ഗോ ടു ലൂപ്പ് എന്ന് പറയുമ്പോൾ ഇത് എങ്ങോട്ടേക്ക് പോയി, ഈ ലൂപ്പിലേക്ക് വന്നു. അതായത് ഈ ലൂപ്പ് തൊട്ട് ഗോ ടു ലൂപ്പ് ടു ലൂപ്പ് വരെയുള്ള ഈ ഒരു കാര്യം എത്ര പ്രാവശ്യം എക്സിക്യൂട്ട് ചെയ്യും, 10 times ഇത് എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ 10 times ഇത് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് കണ്ടീഷണൽ ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്സ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതിനെയാണ് എന്ത് പറയുന്നത്, ലൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, ഇഫ് എൻ ഈക്വൽ ടു 10 ഈ ഒരു കണ്ടീഷൻ ഫോൾസ് ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ലൂപ്പിംഗ് സ്ട്രക്ചറിനുള്ളിൽ നിന്ന് നമ്മൾ എങ്ങോട്ടേക്ക് കടന്നു, പുറത്തേക്ക് വന്നു അല്ലെ. ഗോ ടു പ്രിന്റ് എന്ന് പറയുന്ന പുറമേക്ക് പോയി. ഇപ്പൊ നമുക്ക് അവിടെ നമ്മൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ ചെയ്തിരിക്കുന്ന എന്താണ്, എന്നിന്റെ വാല്യൂ ഫസ്റ്റ് ഇനീഷ്യലൈസ് ചെയ്തു, ദെൻ എന്നിന്റെ സ്ക്വയർ കമ്പ്യൂട്ടർ കാൽക്കുലേറ്റ് ചെയ്ത് സമ്മിനകത്തേക്ക് ആഡ് ചെയ്തു, ദെൻ എന്നിന്റെ വാല്യൂ 10 ആയോ എന്നുള്ളത് നമ്മൾ ടെസ്റ്റിംഗ് നടത്തി. ഇഫ് എൻ ഇസ് ലെസ് ദാൻ 10 ആണെങ്കിൽ എൻഡോ ടു എന്താണ്, എന്നിന്റെ വാല്യൂ ലെസ് ദാൻ 10 ആണെങ്കിൽ എൻഡോ ടു ലൂപ്പാണ്, ലൂപ്പിനുള്ളിലേക്ക് എൻറ്റർ ചെയ്തു. ഇത് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ ലൂപ്പ് മാക്സിമം 10 times ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഓക്കെ, നമുക്ക് ഈ ഒരു രീതിയിൽ, അതായത് ഇഫ് ഇഫിനുള്ളിൽ നമുക്ക് ഗോ ടു കൊടുക്കണം, ഗോ ടുവിന്റെ ലാബിൽ ഡിക്ലെയർ ചെയ്യണം, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരിക്കലും, അതായത് ഒരു നല്ല ഒരു പ്രോഗ്രാമിംഗ് സ്റ്റൈലിൽ നമ്മൾ ഒരിക്കലും എന്ത് ഉപയോഗിക്കാറില്ല, ഗോ ടു സ്റ്റേറ്റ്മെന്റ്സ് ഉപയോഗിക്കാറില്ല. കാരണം ഒരുവിധം എല്ലാ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസും ലൂപ്പിംഗ് ഓപ്പറേഷന് വേണ്ടി സെപ്പറേറ്റ് സ്റ്റേറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അപ്പൊ നമുക്ക് ലൂപ്പിങ്ങിനകത്തുള്ള സ്റ്റേറ്റ്മെന്റ്സ് എന്തൊക്കെയാണ്, എന്താണ് ലൂപ്പ് എന്ന് നോക്കാം. വട്ട് ഈസ് എ ലൂപ്പ്? എ ലൂപ്പ് ഈസ് എ എക്സിക്യൂഷൻ ഓഫ് എ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ്. അതായത് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, ലൂപ്പ് എന്ന് പറയുന്നത്. എ ലൂപ്പ് എക്സിക്യൂട്ട് ദ സീക്വൻസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മെനി ടൈംസ് അണ്ടിൽ ദ സ്റ്റേറ്റഡ് കണ്ടീഷൻ ബിക്കംസ് ഫാൾസ്. നമ്മൾ എന്തൊരു പെർട്ടിക്കുലർ കണ്ടീഷൻ വെച്ചിട്ടാണോ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യാൻ പറയുന്നത്, ആ കണ്ടീഷൻ എപ്പോഴാണോ ഫാൾസ് ആവുന്നത് അതുവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എ ലൂപ്പ് കൺസിസ്റ്റ് ഓഫ് മെയിൻലി 2 parts. That is the body of a loop and a control statement. അപ്പൊ ഒരു ലൂപ്പിന് മെയിൻ ആയിട്ട് 2 parts വരുന്നത്, ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെന്റ്സ്.
അതായത് ഓപ്പറേഷൻസ് ഏതൊക്കെയാണോ അതിനെയാണ് ബോഡി ഓഫ് ലൂപ്പ് എന്ന് പറയുന്നത്. ആൻഡ് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ്, കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് കൺട്രോൾസ് ദ എക്സിക്യൂഷൻ ഓഫ് ലൂപ്പ്. ആ ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്നത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ തൊട്ട് മുമ്പ് എഴുതിയതിലെ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എൻ ഈക്വൽ ടു ടെൻ, ആ ഒരു കണ്ടീഷണൽ ഓപ്പറേഷൻ, അതായത് നമുക്ക് റിലേഷണൽ ഓപ്പറേഷൻ ആണ്, ഒരു കണ്ടീഷൻ ആണ് നമ്മൾ അവിടെ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ കൊടുത്തിട്ടുണ്ടാവും, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ലൂപ്പിന്റെ ബോഡി എക്സിക്യൂട്ട് ചെയ്യും, ഫോൾസ് ആണെങ്കിൽ അത് എന്ത് ചെയ്യും, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ദ കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സം കണ്ടീഷൻസ് ദാറ്റ് ഡയറക്ട് ദ ബോഡി ഓഫ് ലൂപ്പ് ടു എക്സിക്യൂട്ട് അണ്ടിൽ ദ സ്പെസിഫൈഡ് കണ്ടീഷൻ ബിക്കംസ് ഫോൾസ്. ദ പർപ്പസ് ഓഫ് ലൂപ്പ് ഈസ് ടു റിപ്പീറ്റ് ദ സെയിം കോഡ് എ നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിൽ ഈ കണ്ടീഷൻ നമ്മൾ കൊടുക്കുന്ന കണ്ടീഷൻ, അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് ലൂപ്പിന്റെ സ്റ്റാർട്ടിങ്ങിലാണോ കൺട്രോൾ ചെയ്യുന്നത്, എൻഡിങ്ങിലാണോ കൺട്രോൾ ചെയ്യുന്നത്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സിന് രണ്ട് കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് വൺ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് സെക്കൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. അപ്പൊ ഇവിടെ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ ലൂപ്പിംഗിന്റെ, അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എവിടെയായിരിക്കും ഉണ്ടാവുന്നത്, എൻട്രി പാർട്ടിലായിരിക്കും, സ്റ്റാർട്ടിങ്ങിലാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഇഫ് എൻട്രി കൺട്രോൾ ലൂപ്പ് എ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ബിഫോർ എക്സിക്യൂട്ടിംഗ് ദ ബോഡി ഓഫ് എ ലൂപ്പ് ഇറ്റ് ഈസ് കോൾഡ് എ പ്രീ ചെക്കിംഗ് ലൂപ്പ്. അതായത് എൻട്രിയിലാണെങ്കിൽ നമ്മൾ ഒരു എക്സാമ്പിളായിട്ട് വൈൽ ഐ ലെസ് ദാൻ ടെൻ, അപ്പൊ ഐയുടെ വാല്യൂ ലെസ് ദാൻ ടെൻ ആണെങ്കിൽ മാത്രമേ ഇതിനുള്ളിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുന്നുള്ളൂ, ലൂപ്പിനുള്ളിലേക്ക് എൻട്രി ചെയ്യുന്നുള്ളൂ. അപ്പൊ എപ്പോഴാണോ കണ്ടീഷൻ ട്രൂ ആവുന്നത് അപ്പൊ മാത്രമേ ലൂപ്പിനുള്ളിലേക്ക് എൻട്രി ചെയ്യുന്നുള്ളൂ. ഓക്കെ, ഇനി എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ആഫ്റ്റർ എക്സിക്യൂട്ടിംഗ് ദ ബോഡി ഓഫ് എ ലൂപ്പ് ആൻഡ് ദെർഫോർ ദ ബോഡി ഈസ് എക്സിക്യൂട്ടഡ് അൺകണ്ടീഷണലി ഫോർ ദ ഫസ്റ്റ് ഡേ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ പോസ്റ്റ് ചെക്കിംഗ് ലൂപ്പ്. ഇൻ പോസ്റ്റ് ചെക്കിംഗ് ലൂപ്പ്, അതായത് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിൽ നമ്മളുടെ ബോഡി ഓഫ് ദ ലൂപ്പ് അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂട്ട് ചെയ്യും. അറ്റ്ലീസ്റ്റ് വൺസ് എക്സിക്യൂട്ട് ചെയ്യുമെന്ന് പറയാൻ കാരണം അത് അൺകണ്ടീഷണൽ ആയിട്ടാണ് ലൂപ്പിനുള്ളിലേക്ക് എൻട്രി ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ ലൂപ്പ് ഒരിക്കലും എക്സിക്യൂട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ അതിനോട് എക്സാമ്പിൾ ഉണ്ട് ഡൂവൽ. നമുക്ക് ഇത് എക്സാമ്പിൾസ്, അതായത് നമ്മുടെ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അപ്പൊ ഇപ്പോഴും ഓർത്ത് വയ്ക്കുക, എൻട്രി കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ലൂപ്പിനുള്ളിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ അതിനൊരു കണ്ടീഷൻ കൊടുത്തിട്ടുണ്ട്, ആ കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ലൂപ്പിനുള്ളിലേക്ക് എൻട്രി ചെയ്യുള്ളൂ. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ ലൂപ്പിന്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടക്കണമെങ്കിൽ, എക്സിറ്റ് ചെയ്യണമെങ്കിൽ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. ഇപ്പൊ നമുക്ക് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ വർക്കിംഗ് നോക്കെ, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, അതായത് ഫ്ലോ ചാർട്ടാണ് അവിടെ ഇരിക്കുന്നത്. ഇപ്പൊ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ എൻട്രി ചെയ്തു, ദെൻ കണ്ടീഷൻ ടെസ്റ്റ് കണ്ടീഷൻ നോക്കി, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തു. ഓക്കെ, ടെസ്റ്റ് കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അത് ലൂപ്പിൽ നിന്ന് ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള ബോഡി ഓഫ് ദ ലൂപ്പ് കഴിഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലേക്ക് എക്സിക്യൂട്ട് ചെയ്യും. ദെൻ നമ്മൾ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ ഡയറക്റ്റ് എൻട്രി എങ്ങോട്ടേക്കാണ്, ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക്. ഇവിടെ ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് വന്നത്. ഈ ഒരു കേസിൽ എന്താണ്, ഡയറക്റ്റ് ആയിട്ട് ബോഡി ഓഫ് ദ ലൂപ്പിലേക്ക് എൻട്രി ചെയ്യും, ദെൻ കണ്ടീഷൻ ചെക്ക് ചെയ്തു, ടെസ്റ്റ് കണ്ടീഷൻ നോക്കി, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ നേരെ എങ്ങോട്ടേക്ക് പോകും, വീണ്ടും ബോഡി ഓഫ് ദ ലൂപ്പിലോട്ട് കയറും. കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യും, എക്സിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എൻട്രി കൺട്രോൾഡ് ആൻഡ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിന്റെ കമ്പാരിസൺ ആണ്. അപ്പൊ കമ്പാരിസൺ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. അപ്പം കമ്പയർ ചെയ്യുന്നത് ഇതിന്റെ ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ഫസ്റ്റ് ഇൻ എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് ടെസ്റ്റ് ബോഡി ഓഫ് ദ ലൂപ്പ് വിൽ ബി എക്സിക്യൂട്ടഡ് ഫസ്റ്റ് ആൻഡ് ദെൻ കണ്ടീഷൻ ഇസ് ചെക്ക്ഡ് ഇൻ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ഫാൾസ്, ലൂപ്പ് ബോഡി വിൽ നോട്ട് എക്സിക്യൂട്ടഡ്. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പിൽ ഇഫ് ദ ടെസ്റ്റ് കണ്ടീഷൻ ഇസ് ഫാൾസ്, ലൂപ്പ് ബോഡി വിൽ ബി എക്സിക്യൂട്ടഡ് വൺസ്. ഓക്കെ, ഫോർ ലൂപ്പ് ആൻഡ് വൈൽ ലൂപ്പ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എൻട്രി കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് ഡു വൈൽ ലൂപ്പ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. എൻട്രി കൺട്രോൾഡ് ലൂപ്സ് ആർ യൂസ്ഡ് വെൻ ചെക്കിംഗ് ഓഫ് ടെസ്റ്റ് കണ്ടീഷൻ ഇസ് മാൻഡേറ്ററി
before executing loop body. Exit controlled loop is used when the checking of two condition is mandatory. Sorry, checking of test condition is mandatory after executing the loop body. അപ്പൊ നമുക്ക് ടെസ്റ്റ് കണ്ടീഷൻ ഒരു പ്രാവശ്യം ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം ടെസ്റ്റ് ചെയ്താൽ മതിയെങ്കിൽ എക്സിറ്റ് കൺട്രോളും, ടെസ്റ്റ് കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ മാത്രം നമ്മുടെ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്താൽ മതി, ലൂപ്പിലെ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്താൽ മതിയെങ്കിൽ അത് എൻട്രി കൺട്രോളുടെ ലൂപ്പും ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആ ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് കൺട്രോൾ വേരിയബിൾസ് and the kind of value assigned it for testing the control expression, loops may be classified into two. ഇപ്പൊ നമ്മള് തൊട്ട് മുമ്പേ കണ്ടീഷൻ, അതായത് കൺട്രോൾ സ്റ്റേറ്റ്മെന്റ് എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതിനനുസരിച്ച് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, എക്സിറ്റ് ആൻഡ് എൻട്രി കൺട്രോൾഡ്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈ കൺട്രോൾ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ കൺട്രോൾ വേരിയബിളിനനുസരിച്ച് നമ്മൾ വീണ്ടും എന്ത് ചെയ്യുന്നു, രണ്ട് കാറ്റഗറി ആയിട്ട് നമുക്ക് ലൂപ്പിനെ ഡിവൈഡ് ചെയ്യാം. ഫസ്റ്റ് വൺ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ആൻഡ് സെക്കൻഡ് സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ്. കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം ഈ ലൂപ്പ് ഇത്ര പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യാം. ഇപ്പൊ നമുക്ക് തൊട്ട് മുമ്പേ നമ്മൾ എഴുതിയ എക്സാമ്പിളിനകത്ത് ഐ ഈക്വൽ ടു 10 ആവുന്ന വരെയാണ്, അപ്പൊ ഐയുടെ ഇനീഷ്യൽ വാല്യൂ 1 ആണെങ്കിൽ ആ ലൂപ്പ് എത്ര പ്രാവശ്യമാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, 10 ടൈംസ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അതിനെയാണ് എന്ത് പറയുന്നത്, കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് എന്ന് പറയുന്നത്. എ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ഈസ് ഓൾസോ നോൺ ആസ് ഡെഫിനിറ്റ് റിപ്പിറ്റേഷൻ ലൂപ്പ് സിൻസ് ദ നമ്പർ ഓഫ് ഹൈട്രേഷൻ ഈസ് നോൺ ബിഫോർ ദ ലൂപ്പ് ബിഗിൻസ് ടു എക്സിക്യൂട്ട്. ദ കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ഹാസ് ദ ഫോളോയിങ് കമ്പോണൻസ്: എ കൺട്രോൾ വേരിയബിൾ, ദ ഇൻക്രിമെന്റിംഗ് ഓർ ഡിക്രിമെന്റിംഗ് വാല്യൂ ബൈ വിച്ച് ദ കൺട്രോൾ വേരിയബിൾ ഈസ് മോഡിഫൈഡ് അറ്റ് ഈച്ച് ഹൈട്രേഷൻ ഓഫ് ദ ലൂപ്പ് and the loop terminating condition that checks if looping should continue. Since the counter controlled loop is controlled by a control variable, counter variable, at each iteration counter value will increase or decrease with a definite value and the condition will be checked. So the number of loop execution becomes definite. Any task involving definite iteration can be involved using the counter controlled loop. For example, printing the first 10 natural numbers. അതായത് കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ നമുക്കൊരു ഇനീഷ്യൽ വേരിയബിൾ, ഒരു വേരിയബിളിനെ നമ്മൾ ഇനീഷ്യലൈസ് ചെയ്യും, ദെൻ ഒരു പെർട്ടിക്കുലർ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ബോഡി ഓഫ് ദ ലൂപ്പിനുള്ളിൽ വെച്ച് നമ്മൾ ആ കൗണ്ടർ കൺട്രോൾഡ് വേരിയബിളിന്റെ വാല്യൂ ഒന്നുകിൽ ഇൻക്രിമെന്റ് ചെയ്യും ഓർ ഡിക്രിമെന്റ് ചെയ്യും, അതായത് അപ്ഡേറ്റ് ചെയ്യും. ഓക്കെ, ദെൻ ഇനി സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ് ആണെങ്കിൽ, സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ് ഈസ് ഓൾസോ കോൾഡ് ആൻ ഇൻഡെഫിനിറ്റ് റെപ്പിറ്റേഷൻ ലൂപ്പ് ബിക്കോസ് ദ നമ്പർ ഓഫ് ഐട്രേഷൻ ഈസ് നോട്ട് നോൺ ബിഫോർ ദ ലൂപ്പ് സ്റ്റാർട്ട് എക്സിക്യൂട്ടിംഗ്. ഇൻ എ സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ് എ സ്പെഷ്യൽ വാല്യൂ കോൾഡ് സെന്റിനൽ വാല്യൂ ഈസ് യൂസ്ഡ് ടു ചേഞ്ച് ദ ലൂപ്പ് കൺട്രോൾ എക്സ്പ്രഷൻ ഫ്രം ട്രൂ ടു ഫാൾസ് ഇൻ ഓർഡർ ടു ഡിറ്റർമിൻ വെതർ ടു എക്സിക്യൂട്ട് ദ ലൂപ്പ് ബോഡി. സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ് is useful when we do not know in advance how many times the loop will be executed. So, namukku oru program parayana, program illa namukku oru set of numbers inde sum calculate cheyanam. ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിനെ സം കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രോഗ്രാമാണ്. നമ്മൾ റീഡ് ചെയ്യുന്ന നമ്പറിൻ്റെ വാല്യൂ എപ്പോഴാണോ നെഗറ്റീവ് ആവുന്നത് ആ സമയത്ത് പ്രോഗ്രാം നമുക്ക് ഇതുവരെ റീഡ് ചെയ്തിരിക്കുന്ന നമ്പേഴ്സിന് സം തരണം. അപ്പം അങ്ങനെ ഒരു കണ്ടീഷൻ വയ്ക്കുമ്പോൾ നമുക്കറിയില്ല എത്ര പ്രാവശ്യമാണ് ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. നമ്മൾ അവിടെ കണ്ടീഷൻ കൊടുക്കുക എന്തായിരിക്കും, റീഡ് ചെയ്യുന്ന നമ്പർ എന്നാണെങ്കിൽ എൻ ലെസ് ദാൻ n greater than or equal to 0 ആണെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയും. ഓക്കെ, മറ്റൊരു എക്സാമ്പിൾ, ഒരു യൂസറിനോട് ചോദിക്കുകയാണ് എനിമോ നമ്പേഴ്സ്, അതായത് യൂസർ കൂടുതൽ നമ്പേഴ്സ് ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യണം, നമ്പേഴ്സ് ഇല്ല സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പൊ എപ്പോൾ യൂസർ നോ പറയുന്നുള്ളതും നമുക്കറിയില്ല. എങ്ങനെയുള്ള കേസിലാണ് എന്ത് ഉപയോഗിക്കുന്നത്, സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ്. ഓർക്ക, എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്, എൻട്രി കൺട്രോൾഡ് ലൂപ്പ്, കൗണ്ടർ കൺട്രോൾഡ് ലൂപ്പ്, സെന്റിനൽ കൺട്രോൾഡ് ലൂപ്പ്. അപ്പൊ നമ്മൾ സീനകത്തുള്ള ഡിഫറെന്റ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുമ്പോൾ ഇതിന്റെ ഓരോരോ മോഡൽസും അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഓർത്ത് വയ്ക്കാം. ഇപ്പൊ ജസ്റ്റ് ഇതിന്റെ ഡെഫിനേഷൻസ് ഒക്കെ ഓർക്കാം.